അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന സംഭാഷണ ശകലങ്ങളും അതുപോലെ തന്നെ രാത്രി ശ്രീതു അർജുനും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എവിക്ഷൻ കഴിഞ്ഞ് ഇന്നലെ അപ്സര പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ലൈവില് നടന്ന, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ വൈകുന്നേരം അർജുനെ മേക്കപ്പ് ചെയ്യുകയായിരുന്നു ശ്രീതു ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സുന്ദര കുട്ടപ്പനൊക്കെ ആക്കി അർജുനെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ എന്തായാലും നമുക്ക് അതിന്റെ ഇടയിൽ ഉച്ചയ്ക്ക് ഇവർ കുറച്ചു നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ. അപ്പൊ നമുക്ക് അത് ആദ്യം കേൾക്കാം. അതുപോലെ തന്നെ ഇന്നലെ ഇവരുടെ രാവിലത്തെ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ, ഒരു ഈവനിങ് കോൺവെർസേഷനും രാവിലത്തെ കോൺവെർസേഷനും ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ അതാണ്, സോ അത് കേറി കാണുക. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഉച്ചക്കത്തെ ആ ഒരു കോൺവെർസേഷനിലേക്ക് പോവാം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തോ പോവാൻ കിടക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരം വന്നപ്പോ ഇനി എന്തൊക്കെ പോവാൻ കിടക്കുന്നു എന്നുള്ള രീതിയിൽ അവിടെ ഒരു സംസാരം ശ്രീതു പറയുന്നുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ പോവാൻ കിടക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പം അർജുൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പോയാലും നീ നന്നായിരിക്കണം, ഫുഡ് നന്നായി കഴിക്കണം, വിഷമിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഒരു തമാശ ശരിയൊക്കെ ചോദിച്ചിട്ട് ശ്രീതു അർജുനോട് ചോദിക്കുകയാണ്, ഞാൻ പോയാൽ, അതായത് അർജുൻ പോയാൽ കരയണോ, അതായത് അർജുൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയണോ എന്ന് ശ്രീതു അർജുനോട് ചോദിക്കുകയാണ്. അപ്പം അർജുൻ പറഞ്ഞു, ഏഹ് വേണ്ട 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 എന്നാണ്, അല്ല ചോദിച്ചാ കരയണ്ടെന്ന് പറഞ്ഞാൽ കരയണ്ട എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ അർജുൻ ഇങ്ങനെ എന്ന് പറയുന്നതിനാണ്. പിന്നെ കുറച്ച് നേരം സൈലൻസ് ആണ് കേട്ടോ. പിന്നെ അർജുനോട് ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു, വിശക്കുന്നുണ്ടോ? അപ്പം അർജുൻ പറയുന്നു, ഇല്ല വിശക്കുന്നില്ല. അപ്പം നീയല്ലേ ഇപ്പം കഴിക്കുന്നില്ലേ വിശക്കുന്നില്ലേ എന്ന് എന്നോട് ചോദിച്ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരാൾക്ക് വിശന്നാതാ ഇന്നൊരാളുടെ അടുത്ത് ചോദിക്കും, ഒരാൾക്ക് വിശന്നാലല്ലേ മറ്റൊരാളുടെ അടുത്ത് ചോദിക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ടായിരുന്നു. ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് അർജുൻ പറയുന്നത്, നിനക്ക് വല്ല വിഷമമുണ്ടോ, എനിക്ക് വിഷമമുണ്ടായിട്ടാണോ നീ ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ശ്രീതുവിനോട് അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീതു പറയുന്നുണ്ടായിരുന്നു, ചിലപ്പം വിഷമം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ശ്രീതു അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ ഒരു കാര്യം, എന്നാ എനിക്കൊരു എന്ന് പറഞ്ഞിട്ട് ആ ഡയലോഗ് മുഴുമിപ്പിക്കാണ്ട് അർജുൻ വിഴുങ്ങുകയാണ് കേട്ടോ. അപ്പൊ ശ്രീതു അത് കൈയോടെ പിടിക്കുന്നുണ്ട്, വിഴുങ്ങി കേൾക്കേൾ ധൈര്യമില്ലേ, അപ്പം ഓക്കെ, അപ്പം ധൈര്യം ഉണ്ടെങ്കിൽ പറയാം എന്നുള്ള രീതിയിൽ അവിടെ ഒരു ടോക്ക് ശ്രീതു പറയുന്നുണ്ടായിരുന്നു. എന്താ വിഴുങ്ങിയെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് പിന്നെ എന്താ പറയാൻ വന്നത്, എന്നാ എനിക്കൊരു എന്ന് പറഞ്ഞിട്ട് എന്താ പറയാൻ വന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തതെന്ന്, ചിന്ന കൊളന്തേ എന്ന് പറയുന്നുണ്ടായിരുന്നു ശ്രീതുവിനെ. പിന്നെ പിന്നെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇവരുടെ അതായത് കല്യാണം, അതായത് അർജുൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടി, ശ്രീതു കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അർജുൻ ഒരു അവിടെ മറ്റേ ജയിൽ ടാസ്കിൽ കൊടുത്ത പൂവൊക്കെ ഇങ്ങനെ കോർത്ത് കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ അർജുൻ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്, പൂങ്കാട്രേ പൂങ്കാട്രേ പൂ പോലെ വന്താൽ ഇവൾ, നൈസായിട്ട് സൈലന്റ് ആയിട്ടാണ് ഈ പാട്ട് പാടുന്നത് കേട്ടോ. സോ നമുക്ക് ഊഹിക്കാലോ. അപ്പം ഇതിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും. അപ്പം ശ്രീതു ന്യൂ ലൈഫ് ന്യൂ റൂൾസ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നു. പിന്നെ രണ്ടുപേരും കല്യാണക്കാരെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, നീ കെട്ടാൻ പോകുന്ന പെൺകുട്ടി അങ്ങനെയാണ്, നീ എന്താ നീ കെട്ടാൻ പോകുന്ന ചെക്കൻ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അർജുന്റെ ഭാവി വധുവിന് ഇങ്ങനെ കുറ്റം പറഞ്ഞൊക്കെ ശ്രീതു പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം ഏതൊരു സിനിമയിൽ, ഇപ്പൊ സായി പല്ലവിന്റെ സിനിമയിൽ എന്തോ പെർഫ്യൂമിന്റെ അങ്ങനത്തെ എന്തൊരു ഇത് പറയുന്നുണ്ട്. അപ്പം അർജുൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു പെൺകുട്ടി മതി എന്നുള്ള രീതിയിലൊക്കെ സായി പല്ലവീനെ പോലെ എന്നുള്ള രീതി, അത് അതിൽ കൊണ്ടിട്ടാണ് ശ്രീതു ഈ കാര്യങ്ങളൊക്കെ എടുത്തത്. അതിനകത്ത് എന്തോ പെർഫ്യൂം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഭർത്താവിനോട് പറയുന്ന ആ ഒരു ഇത്, അങ്ങനെ നിന്റെ ഭാര്യ പറഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അർജുൻ പറഞ്ഞു, ഞാൻ റീസൺ ചോദിക്കും, എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കും, ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ അവിടെ അർജുൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ നീ പറ എന്താ റീസൺ, ഇപ്പൊ പെർഫ്യൂം യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പറയാണ്, അപ്പൊ എന്താ റീസൺ എന്ന് ഞാൻ ചോദിക്കുന്നുള്ള രീതിയിൽ പറയുമ്പോ അർജുൻ ചോദിക്കും, എന്നാ നീ പറ റീസൺ എന്താ നീ പറയാന്ന്. അപ്പൊ ശ്രീതു പെട്ടത്, എന്നോടല്ലേ നീ കെട്ടാവുന്ന പെൺകുട്ടി എന്നുള്ളത്, എന്നോട് എന്തിനു ചോദിക്കുന്ന രീതിയിൽ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല അന്ത പൊണ്ണ് എന്നൊക്കെ പറഞ്ഞ അവിടെ ഇതാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അപ്പൊ അർജുൻ പറയുന്നത്, ഞാൻ എന്തായാലും ഫോണിന്റെ പാസ്വേഡും ഇതൊന്നും ചോദിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ശ്രീധുരോട് പറയുന്നുണ്ട്. ശ്രീധു എനിക്ക് തോന്നുന്നു വേറൊരു കോൺവെർസേഷനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഇങ്ങനെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ പ്രൈവസീന്റെ കാര്യമൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരാളുടെ പ്രൈവസി അങ്ങനെ എങ്ങനെയാന്നൊക്കെയുള്ള രീതിയിൽ. ഓക്കെ.
ജീവിതം ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. പിന്നെ ഇവര് ഇന്നലെ ഭക്ഷണം കഴിക്കുന്ന അങ്ങനത്തെ ഒരുപാട് നേരം ഇവര് ഒരുമിച്ച് കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്, എല്ലാവരും കൂടി ഇരുന്ന് കുറെ നേരം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വൈകുന്നേരമാണ് ഒരു മേക്കപ്പ് അവിടെ നടന്നത്. ശ്രീതു അർജുനെ നല്ല രീതിയിൽ അവിടെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മീൻസ് കംപ്ലീറ്റ്ലി ഒരു മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ. അർജുൻ ഇങ്ങനെ അവിടെ ആ പവർ റൂമിൽ വന്നിരിക്കുമ്പോൾ മേക്കപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശ്രീതുവിന് മേക്കപ്പ് സെറ്റ് എടുത്തിട്ട് ഇതെന്താ ഇതെന്താ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിച്ച് അങ്ങനെ എല്ലാ മീൻസ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല അർജുൻ ഇങ്ങനെ ഒരുക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറമാൻ വേറെ ലെവലായിരുന്നു അവിടെ. അത് ഓരോ സീനിലും മീൻസ് ശ്രീതുവിന്റെ ഒരു ചിരിയൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കുന്നത് കാണണം. ക്യാമറമാനെ സമ്മതിച്ചേ മതിയാവുള്ളൂ. ആ മീൻസ് റൊട്ടേഷനും ആ ഒരു മൊമെന്റ് കംപ്ലീറ്റ്ലി ക്യാമറമാൻ ഇങ്ങനെ, എനിക്കറിയില്ല ക്യാമറമാൻ അതിപ്പോ ആ സീൻസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും ക്യാമറമാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ആ ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ. ഓരോ കാര്യങ്ങൾ അർജുൻ്റെ ലിപ്പ് നല്ലതാന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ക്യാമറമാൻ ഇങ്ങനെ ഒപ്പിയെടുക്കുന്നത് കാണണമായിരുന്നു. സോ പിന്നെ അതിൻ്റെ ഇടയിൽ ജാസ്മിൻ ഒക്കെ വന്നിട്ട് ഇങ്ങനെ നൈസ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. സോ ഇതാണ് അവിടെ കുറച്ച് കോൺവെർസേഷൻ പിന്നെ കുറവായിരുന്നു, പക്ഷെ എന്നാലും ഇതായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്ന സംഭവ വികാസങ്ങളും കാര്യങ്ങളും. പിന്നെ ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിരുന്നു ഇന്നലെ ലൈവ് എൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. പിന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു മീൻസ് ഇവരുടെ ആ ഒരു ഐ ടു ഐ കോണ്ടാക്റ്റും ഐ ടു ഐ ഐ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര രസമാണ്. അത് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം റീലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഇവരുടെ ഓരോ ഫ്രെയിമുകളുണ്ട്, അത് അതിന് അതിനെന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ കുറെ പേര് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അവിടെ വേണമെങ്കിലും ആ ഒരു ഫ്രെയിം ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഫ്രെയിമിന് നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട്. സോ അത് മീൻസ് നമുക്ക് ഇന്നലെ ആ ഒരു മേക്കപ്പ് റൂമിൻ്റെ അവിടെ ഇരുന്നപ്പോഴും ആ ഒരു ഇത് കണ്ടപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നൊരു എവിക്ഷനും കൂടി നടക്കാൻ പോവുകയാണ്. അൻസിബിയാണ് എവിക്ട് ആയതെന്നൊക്കെയാണ് കേൾക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ടിക്കറ്റ് ഫിനാലയിൽ ശ്രീതു, അർജുൻ, ജാസ്മിൻ, ഋഷി ഇവരൊക്കെ ഉണ്ട്. അത്യാവശ്യം ഫിസിക്കൽ ടാസ്കുകളായിരിക്കും ടിക്കറ്റ് ഫിനാലയിൽ കൂടുതൽ ഉണ്ടാവും. അഭിഷേക് ഫിസിക്കൽ ടാസ്ക്, സിജോ ഇവരൊക്കെ, അതായത് ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്യാറുണ്ട്. സോ ഒബ്വിയസ്ലി ടിക്കറ്റ് ഫിനാലെ കാണാൻ നല്ല രസമായിരിക്കും. സോ കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും ടിക്കറ്റ് ഫിനാലയിലും കാര്യങ്ങളിലൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അടുത്ത വീക്ക് എന്തായാലും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പോൾ എന്തായാലും ഋഷിക്ക് ആ ഒരു ബോണസ് പോയിന്റ് കിട്ടിയതുകൊണ്ട് ഒരു മെച്ചം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കർട്ടൻ റേസറിൽ എന്തോ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. കർട്ടൻ റേസർ ടാസ്ക് ജയിക്കുന്ന ഒരു വ്യക്തിക്ക് ബോണസ് പോയിന്റ് പോലെ ഒരു പോയിന്റ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. അറിയില്ല, അതെന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 അർജുൻ ശ്രീതു ആ ഒരു കോംബോ അടുത്ത വീക്കും ഉണ്ടാവും. ഈ വീക്ക് ഒരുപാട് പേര് പറഞ്ഞ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പുറത്തു പോകുമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീതു എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ ശ്രീതുവിന് വോട്ട് കിട്ടി. ശ്രീതു അപ്പം ആ ഒരു വോട്ടിങ്ങിൽ ശ്രീതു സേവ് ആയിരിക്കുകയാണെന്നൊക്കെയാണ് അറിയുന്നത്. എന്തായാലും കൊള്ളാം. ഇനിയിപ്പം ബിഗ് ബോസിൽ ഇനി അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഈ വീക്ക് എവിക്ഷനിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. എന്തായാലും ഇതുപോലുള്ള ടോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.